നമസ്കാരം. ദിലീപ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദിലീപുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയും ഞാൻ ചെയ്യാതിരുന്നതുകൊണ്ട് പലരും ദിലീപിനെ വിലക്കെടുത്തു എന്ന് സംശയിച്ചതായി ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ദിലീപിനെന്നല്ല, യൂസഫ് അലിക്ക് പോലും വിലക്കെടുക്കാൻ കഴിയാത്തൊരു മാധ്യമപ്രവർത്തകനാണ് ഞാനെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആർക്കെങ്കിലും വിലക്കെടുക്കാൻ കഴിയുന്ന നാളിൽ ഈ പണി നിർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഞാൻ ഈ ദിലീപ് വിഷയത്തിൽ വീഡിയോകളുടെ എണ്ണം കുറച്ചത് അന്വേഷണ സംഘവുമായും പ്രോസിക്യൂഷനുമായും ദിലീപിൻ്റെ ആളുകളുമായും ഒക്കെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ദിലീപിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന്. പ്രോസിക്യൂഷനും പോലീസും സകല സംവിധാനങ്ങളും ദിലീപിന് വേണ്ടിയാണെന്ന്. ഞാൻ കോടതിയുടെ കാര്യം മാത്രം എടുക്കാം. ഞാൻ ഏറെ ആദരിക്കുന്ന സംവിധാനമാണ് കോടതി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഹൈക്കോടതിയിൽ അനർഹർ കയറിപ്പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജഡ്ജിമാരുടെ തീരുമാനത്തെ തെറ്റിദ്ധരിക്കരുതെന്നും തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നും നല്ല ഉദ്ദേശത്തോടെ കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. ദിലീപ് വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് ഗോപിനാഥൻ ഒരു കുഴപ്പക്കാരനാണെന്നോ അദ്ദേഹം നീതി നടപ്പിലാക്കുന്നില്ലോ എന്നോ ഒന്നും പറയാൻ എനിക്കാവില്ല. അദ്ദേഹം നല്ല ജഡ്ജിയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദിലീപിനെ പ്രത്യേകമായ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായി പൊതുസമൂഹത്തിനൊരു തോന്നലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കോടതിയുടെ കാര്യത്തിലും പൊതുസമൂഹത്തിന് അങ്ങനൊരു തോന്നലുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ദിലീപിന് വേണ്ടി വഴിവിട്ടെന്തെങ്കിലും ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ദിലീപിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. ആ തോന്നൽ കോടതിയുടെ കാര്യത്തിലുമുണ്ട്. കാരണം ഒരു സാധാരണക്കാരൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയാൽ പരമാവധി 2 തവണയെ ഹിയറിംഗ് നടത്തൂ. ആദ്യം കോടതി അത് കേൾക്കും, എന്നിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. അടിയന്തിരമായി ബന്ധപ്പെടാൻ കഴിയും. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നീട്ടിവെക്കാൻ കഴിയുന്ന ഒന്നല്ല, കാരണം പോലീസ് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നോട്ടീസ് കൊടുക്കും. അപ്പോൾ ഈ നോട്ടീസ് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഉത്തരവില്ലെങ്കിൽ കൂടി അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് ഒരു കീഴ്വഴക്ക്. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പോലീസ് ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ആരോപിതർ കുറ്റാരോപിതർ ആശ്വാസത്തിലാകും. കാരണം അത് വൈകുന്നതാണ് അവർക്ക് നല്ലത്. വൈകാതെ അത് പരിഗണിച്ചാൽ, വിധി പറഞ്ഞാൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാം. അതേസമയം ഈ തീരുമാനം വൈകിയാൽ അത്രയും കാലം അവർ സുരക്ഷിതരാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ എത്രമാത്രം നീളുന്നുവോ അത്രയും കുറ്റാരോപിതർക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ അപ്പോൾ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൈപ്പറ്റുന്ന സമയത്തിന് ശേഷം അവരെല്ലാം വരുമ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ ഭാഗം പറയും. ബന്ധപ്പെട്ട കക്ഷികൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് പ്രോസിക്യൂഷനാണ്, സർക്കാരാണ്. സർക്കാർ അതിൻ്റെ ഭാഗം പറയും, ഒപ്പം പ്രതികൾ അവരുടെ ഭാഗവും പറയും. കോടതി തീരുമാനമെടുക്കും. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അയാളെ കുറ്റവിമുക്തനാക്കുന്ന പ്രക്രിയ അല്ല, അറസ്റ്റ് തടയുകയാണ്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത്, ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നതൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. എന്നാൽ അന്വേഷണ സംഘം എന്തൊക്കെ ആവശ്യപ്പെടുന്നു, അതായത് അന്വേഷണ സംഘത്തിന് മുൻപിൽ പോകണം, പാസ്പോർട്ട് കൊണ്ട് സറണ്ടർ ചെയ്യണം, നാട് വിട്ടു പോകരുത്, ഇങ്ങനെ പല കണ്ടീഷനും ഈ മുൻകൂർ ജാമ്യത്തിൻ്റെ ഭാഗമായി കൊടുക്കാം. അത് അന്വേഷണത്തിന് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിൽ എത്ര തവണ ഈ കേസ് മാറ്റിവെച്ചു എന്ന് ജഡ്ജിയെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ തപ്പി നോക്കുക, എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ മാറ്റിവെക്കൽ തുടങ്ങിയിട്ട്. കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇത്രയും വാദം കേൾക്കണോ? 3 ആഴ്ചയോളം എത്ര തവണ കോടതി ഈ കേസ് കേട്ടു? എത്ര തവണ, എത്രയോ മണിക്കൂറുകൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ കേട്ടു. കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നിരന്തരം മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് ദിലീപിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ സംശയത്തിന് കാരണമാകുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോടെ എൻ്റെ അഭ്യർത്ഥന, ഇനിയും കോടതിയെ കൂടി ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീക്കാതെ അങ്ങ് ഇന്നു തന്നെ തീരുമാനം പറയണം. അങ്ങ് ഇതൊക്കെ നീട്ടിക്കൊണ്ടു പോകുന്നത് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണെങ്കിൽ ദിലീപിന് അങ്ങ് അവസരമൊരുക്കുകയാണ്. കാരണം ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ദിലീപ് സ്വതന്ത്രനായി കഴിയുന്നു. മാത്രമല്ല, എത്ര തവണയാണ് ഈ കേസ് വൈകിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചത്? ഒരുപക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു കേസിലെ പ്രതി
പല കാരണങ്ങളാൽ ഇത്രയേറെ നിയമ സംവിധാനത്തെ ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ദിലീപ് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ആ ഹർജിയിൽ പറയുന്നത് ഈ പുനരന്വേഷണം തടയണം, പുനരന്വേഷണ വിചാരണ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ പുനരന്വേഷണ റിപ്പോർട്ട്, അതായത് പോലീസ് സംഘം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് റദ്ദ് ചെയ്യണം എന്നൊക്കെയാണ്. ഈ ആവശ്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയതാണ്. എത്രയോ തവണ സുപ്രീം കോടതി വരെ പല ചെയിനുകളിലൂടെ ദിലീപ് ഈ ആവശ്യങ്ങളുമായി നടക്കുന്നു. അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ദിലീപ് മറ്റെന്തെങ്കിലും പഴുതിലൂടെ കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് പരാജയപ്പെടാൻ ഇടയുള്ള ഒരാൾ വൈകിപ്പിക്കാൻ നടത്തുന്ന നീക്കമായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ ഒരാളും കോടതി സംവിധാനത്തെ ഇത്രയേറെ ദുരുപയോഗിച്ചിട്ടില്ല. ഇത്തരം പാൾ അപേക്ഷകൾ തള്ളിക്കളയേണ്ട ബാധ്യത വാസ്തവത്തിൽ കോടതിക്കുണ്ട്. എല്ലാ സംവിധാനങ്ങളെയും ദിലീപ് തുടർച്ചയായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിചാരണ വൈകിപ്പിക്കുക എന്നായിരുന്നു ദിലീപിൻ്റെ ആദ്യകാലത്തെ ലക്ഷ്യം. അത് മാറി ഒടുവിൽ ദിലീപ് വിചാരണ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും വിചാരണ കോടതിക്കെതിരെ പരാതി ഉണ്ടാകുന്നു. അതാ ഇപ്പോൾ ദിലീപ് വീണ്ടും വിചാരണ വൈകിപ്പിക്കാൻ പല പല തടസ്സവാദങ്ങളുമായി രംഗത്ത് വരുന്നത് അതിരു കടന്ന ദുരുപയോഗമാണ്. രാമൻപിള്ള വക്കീൽ മിടുക്കനാണ്, സീനിയറാണ്, കോടതിക്ക് എതിര് പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഈ സംവിധാനത്തെ, സാധാരണക്കാർക്ക് ഒരിക്കലും പ്രാപ്യമല്ലാത്ത വിധത്തിലുള്ള സംവിധാനത്തെ ഈ ദുരുപയോഗിക്കുന്നത് കഷ്ടമാണ്. ഇത് മാത്രമല്ല, വാസ്തവത്തിൽ എന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. ദിലീപിനെതിരായി വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾക്കൊക്കെ പല വ്യക്തികൾ വഴി ഭീഷണി. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ദിലീപ് എന്തായാലും കുറ്റവിമുക്തനാവും, ദിലീപിനെ എന്തായാലും വെറുതെ വിടും, ആത്മവിശ്വാസം. ഇത് കഴിഞ്ഞാൽ ദിലീപിനെ കുറിച്ച് വാർത്ത എഴുതിയവരെ എല്ലാവരെയും കുഴപ്പത്തിലാക്കും. അതിന് സോഷ്യൽ മീഡിയ ടീം തന്നെ സജീവമായിരിക്കുന്നു, അഭിഭാഷകർ സജീവമായിരിക്കുന്നു, കേരളം മുഴുവൻ കേസ് കൊടുക്കും, അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തടസ്സങ്ങളുണ്ടാക്കും, അങ്ങനെ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന സന്ദേശവുമായി ചില ദൂതന്മാർ സോഷ്യൽ മീഡിയയിലൂടെ അലഞ്ഞു തിരികുകയും പലരെയും സംസാരിക്കുന്നു. ഇതൊക്കെ ആ അമിതമായ അധികാര ദുരുപയോഗത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും അടയാളം തന്നെയാണ്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ നമുക്കറിയാം ദിലീപിൻ്റെ കേസിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം ദിലീപ് പ്രതി ചേർക്കപ്പെടുന്നതിന് മുൻപുള്ള നടിയെ ആക്രമിച്ചു എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഘട്ടമാണ്. അന്ന് സകലരും നടിയെ സംരക്ഷിക്കുന്നതിനുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷേ അവരാരും ദിലീപിൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ ദിലീപ് പൊടുന്നനെ മാധ്യമ ശ്രദ്ധയിലേക്ക് പെടുന്നു. അന്ന് വലിയ ഇടപെടലുണ്ടാകുന്നു, ദിലീപിനെ ഒഴിവാക്കി വിടുന്നു. അങ്ങനെ ഒഴിവാക്കി വിട്ട ദിലീപ് ആ ഏതാണ്ട് ഒരു 3-4 മാസത്തിന് ശേഷം ശക്തനായി തിരിച്ചു വന്ന് ദിലീപിനെ പ്രതി ചേർക്കാൻ ശ്രമിച്ചവരോട് പക വീട്ടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ദിലീപ് പ്രതിയാകുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു? പലരും ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തുന്നു. അന്നത്തെ DGP അതിശക്തമായി ഇതിലിടപെട്ടെന്നും ദിലീപിനെതിരെയുള്ള അന്വേഷണത്തിൽ മായം ചേർക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം അവർ കൊണ്ടുവന്നൊരു തിയറിയാണ് സന്ധ്യ എന്ന അഡീഷണൽ DGP എന്ന് അവർ സന്ധ്യ DGP സന്ധ്യ എന്ന അഡീഷണൽ DGPയുടെ വിരോധം, ദിലീപിനോടുള്ള വിരോധം അല്ലെങ്കിൽ മഞ്ജുവിനോടുള്ള സൗഹൃദമാണ് ഈ കേസിൻ്റെ പിന്നിൽ എന്ന കഥയുണ്ടാവുന്നു. ഒരു വശത്ത് അങ്ങനെ ഒരു തിയറി ഉണ്ടാക്കി പോലീസിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നു. മറുവശത്ത് DGP നേരിട്ട് ഈ കേസിൽ ദിലീപിന് വേണ്ടി ഇടപെടുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ബൈജു പൗലോസ് ദിലീപിൻ്റെ പങ്ക് വ്യക്തമാക്കുന്നതിന് DGPയെ നേരിട്ട് കാണുന്നു. DGPയെ നേരിട്ട് കണ്ടപ്പോൾ ബൈജു പോലീസ് DGPയോട് പറയുന്നു, തെളിവുണ്ടാക്കണം. അപ്പോൾ DGP എന്തിനാണ് തെളിവുണ്ടാക്കുന്നത്? ദിലീപിന് ഇതിൽ പങ്കുണ്ട്, ദിലീപ് ഇതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, പക്ഷേ തെളിവില്ല, നമ്മൾ തെളിവുണ്ടാക്കണം. അപ്പോൾ അന്ന് DGP പറഞ്ഞത്, ഒരു തെളിവും ആരും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് മുമ്പോട്ട് പോകൂ. അങ്ങനെ തടസ്സം വെച്ചത്. വാസ്തവത്തിൽ തെളിവുണ്ടാക്കാതിരിക്കാൻ സാധ്യമല്ല. പലപ്പോഴും പോലീസിൻ്റെ പണിയാണ് തെളിവുണ്ടാക്കേണ്ടത്, അല്ലാതെ പ്രതികളുടെ പണിയല്ല. തെളിവുണ്ടാക്കേണ്ട സമയത്ത് തെളിവുണ്ടാക്കാൻ പോലീസ് സമ്മതിച്ചില്ല. അങ്ങനെ ഈ കേസ് ദുർബലമായി. കോടതിയിലേക്ക് കേസെത്തുമ്പോൾ തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ലാതായി. കാരണം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിലുള്ള DGPയുടെ നേതൃത്വത്തിൽ പോലീസ് വിലക്കേർപ്പെടുത്തി. അങ്ങനെയാണ് ഈ കേസിൽ ആവശ്യത്തിന് തെളിവ് ലഭിക്കാതെ പോയത്. ഇപ്പോൾ വീണ്ടും പൊടുന്നനെ ഈ കേസ് വിവാദമാകുന്നു, തുടരന്വേഷണം നടക്കുന്നു. തുടരന്വേഷണം നടക്കുമ്പോഴും നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം ബൈജു പൗലോസ് എവിടെ? ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബൈജു പൗലോസിൻ്റെ പേര് കേൾക്കുന്നേ ഇല്ല. നമ്മൾ കേൾക്കുന്ന ഒരു മോഹനേന്ദ്രൻ നായരുടെ പേരാണ്. എവിടെയാണ് ബൈജു പൗലോസ്? നമ്മളൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് പോലീസിനെ വിശ്വാസമില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്? പോലീസ് താല്പര്യം കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവർ എവിടെയാണ് തെളിവുകൾ ശേഖരിക്കുന്നത്? എവിടെയാണ് ബൈജു പൗലോസ്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാസ്തവത്തിൽ ദിലീപിന് വേണ്ടിയാണോ അതോ ദിലീപിനെതിരെയാണോ അന്വേഷണം നടക്കുന്നത്? ഇവിടെയൊക്കെ ഇരയാക്കപ്പെടുന്നത് ആ പാവം നടി മാത്രമാണ്. അവൾ വിശ്വസിക്കുന്നു നമ്മുടെ നിയമ സംവിധാനം അവളെ സംരക്ഷിക്കുമെന്ന്, അവൾ വിശ്വസിക്കുന്നു എല്ലാം ശരിയാവുമെന്ന്. അവൾ തൻ്റെ ഇടത്തോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു. അവൾ ഒരിക്കലും ദിലീപിൻ്റെ പേര് നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ ദിലീപ് ആണെങ്കിൽ ആവട്ടെ,
ശിക്ഷിക്കണം എന്നവൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആരാണ് ഈ നടിക്കൊപ്പമുള്ളത്? എല്ലാവരും വാക്കുകൾ കൊണ്ട് മാത്രം, എല്ലാവരുടെയും പാഴ്വാക്കുകൾ മാത്രമാണ് ദിലീപിനൊപ്പം. ഞാൻ വിശ്വസിക്കുന്നില്ല ദിലീപിനൊപ്പമാണ് നമ്മുടെ സംവിധാനമെന്ന്. സിനിമയിലുള്ള എല്ലാവരും പറയും നടിക്കൊപ്പമാണെന്ന്. പക്ഷെ അവരാരും നടിക്കൊപ്പമല്ല, അവരുടെയൊക്കെ വാക്കുകൾ മാത്രമാണ് നടിക്കൊപ്പം. ദിലീപിൻ്റെ അസാധാരണമായ സ്വാധീനം, മമ്മൂട്ടിയും മോഹൻലാലും അടക്കം സിനിമാ മേഖലയിലെ സകല പ്രമുഖന്മാരും ഭയപ്പെടുന്ന തരത്തിൽ എന്തോ ഒരു എലമെൻ്റ് ദിലീപിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ദിലീപിനെ സഹായിക്കാൻ ശ്രമിക്കുന്നത്. പല ഘട്ടങ്ങളിൽ ദിലീപ് തൻ്റെ അസാധാരണമായ സാമർഥ്യമലും ഈ കേസിൽ വിജയിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം ഇതെല്ലാം കാണുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുന്നതും വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നതും. ഇവിടെയും ആരെങ്കിലും നടിക്കൊപ്പമുണ്ടോ? എനിക്കുറപ്പൊന്നുമില്ല. അന്വേഷണ സംഘം, പ്രോസിക്യൂഷൻ, കോടതി, എനിക്കറിയില്ല. എന്തായാലും വലിയ പഠിച്ച കള്ളന്മാർക്ക്, വലിയ കുറ്റവാളികൾക്ക്, അവർക്ക് പലപ്പോഴും എല്ലാ സംവിധാനത്തെയും അവരുടെ വരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആ സമയത്ത് തന്നെ കണ്ടെത്തിയില്ലെങ്കിൽ പ്രയാസമാവും. പോലീസ് ദിലീപിനെ സഹായിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസ് ദിലീപിനെ കുറ്റപ്പെടുത്താനാണോ ശിക്ഷിക്കാനാണോ തയ്യാറാവുന്നതെന്ന് അറിയില്ല. ആണെങ്കിൽ നല്ലത്. പക്ഷേ അതിനവർക്ക് അനുമതിയുണ്ടോ? അവരുടെ കൈകളിൽ വിലം കൊണ്ടോ? ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തതയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആരും നടിക്കൊപ്പമില്ല, എല്ലാവരും ദിലീപിനൊപ്പമാണ്. നിഗമനമാണ് എൻ്റേത്.